ഏഴാം ചരമ വാർഷികമാണ് നാം ആഘോഷിച്ചത്. എൻ്റെ കർത്തവ്യം നന്ദി പറയുക എന്നതാണ്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾക്ക് എംപയിലെ ജില്ലാ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് ചേരുകയും എല്ലാവർക്കും ആശംസ നേർന്നിരിക്കുന്നു, അതറിയിക്കുന്നു. അതുപോലെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മളിൽ നിന്ന് ചാടിയ തവളകൾ ഇന്ന് മഹാനായ സിർസായിനെ കുറിച്ച് മോശമായ അഭിപ്രായം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അടുത്ത് നടന്ന രണ്ട് പ്രശ്നങ്ങൾ അവർക്കൊരു മറുപടി കൂടി പറയുകയാണ്. INL തലയില്ല വാലില്ല എന്നൊക്കെ പറയാം. ഞങ്ങൾക്കൊന്ന് പറയാനുള്ള ഒരു അഭിമാനത്തോടെ, ഞങ്ങൾക്ക് വാലില്ല, ഇരുതല പാമ്പാണ്. നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളെപ്പോലെ നീർക്കോലിയല്ല, നീണ്ട വാലുണ്ടായിട്ട് കാര്യമില്ല. കോൺഗ്രസിന്റെ അരി ആ വാല് ആട്ടുന്നത് കാണുമ്പോൾ ഈ സമുദായത്തിന് നാണം തോന്നുകയാണ്. INL എന്ന പ്രസ്ഥാനം ഇരു നല പാമ്പാണ്, അതിന് കോടിക്കണക്കിന് വലിയുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായി. പിന്നൊരു വ്യക്തി മുനിസിപ്പൽ സമ്മേളനത്തിൽ പ്രസംഗിച്ചു, സേഠ് സാഹിബിന് തെറ്റുപറ്റിയെന്ന്. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, രണ്ടക്ഷരത്തിൽ അറിയപ്പെടുന്ന താങ്കളെ ഈ നിലയിലേക്ക് എത്തിച്ചത് മഹാനായ സേഠ് സാഹിബിന്റെ നാമവും പ്രസ്ഥാനമാണെന്ന് നിങ്ങൾ ഓർക്കുന്നത് നന്ന്. നിങ്ങൾ അദ്ദേഹം ഞങ്ങളവിടെ ഒന്ന് പ്രസംഗിച്ചു, ഇടതുപക്ഷത്തെ വിശ്വസിക്കാൻ കൊള്ളില്ല, RSSനെ വിശ്വസിക്കാൻ. അപ്പൊ നമുക്ക് മനസ്സിലായി, അടുത്ത പ്രാവശ്യം അദ്ദേഹത്തിന് ഇവിടെ സീറ്റില്ലെങ്കിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥി BJP അദ്ദേഹമായിരിക്കുമെന്ന് ഉറപ്പായി. പക്ഷെ സേഠ് സാഹിബിന്റെ പ്രസ്ഥാനത്തോട് അങ്ങനെ പറയാൻ നിങ്ങൾക്ക് അർഹതയില്ല. ആരെങ്കിലും ബുദ്ധിയുള്ളവർ ചിന്തിക്കുക, ഇസ്മായിൽ സാഹിബിന്റെ പ്രസംഗം കേട്ടില്ലേ, ഒരു മുന്നണി സംവിധാനങ്ങളില്ലാതെ, പണത്തിന്റെ ചാക്കുകളില്ലാതെ 18 വർഷക്കാലം, നീണ്ട 18 വർഷക്കാലം അന്തസ്സോടെ അഭിമാനത്തോടെ പിടിച്ചു നിന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ ലീഗ് എന്ന പാർട്ടി മാത്രമാണ്. നിങ്ങളെപ്പോലെ പാണക്കാടിന്റെ സന്തതിയെ മുൻനിർത്തി ഇത് പ്രവാചകന്റെ കുടുംബമാണെന്ന് പറഞ്ഞുകൊണ്ട് സമുദായത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ടല്ല ഈ പാർട്ടി രൂപം കൊണ്ടതും ഈ പാർട്ടി നിലനിൽക്കുന്നതും. അന്തസ്സോടെ അഭിമാനത്തോടെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പാർട്ടിയുടെ ഓരോ കൗൺസിലർമാർ തെരഞ്ഞെടുക്കുന്ന വ്യക്തി, ഇന്ത്യൻ നാഷണൽ ലീഗിന്റെ പ്രസിഡന്റ് ആരോ, പണക്കാരനാകട്ടെ, പാവപ്പെട്ടവനാകട്ടെ, കറുത്തവനാകട്ടെ, വെളുത്തവനാകട്ടെ, അവൻ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കേൾപ്പും ആദർശവും ശക്തിയും ഈ പ്രസ്ഥാനത്തിലൂടെ നിങ്ങളെപ്പോലെ നബി കുടുംബത്തിനെ കാണിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമല്ലെന്ന് അവർക്ക് ഞാൻ ഓർമ്മിച്ചു കൊടുക്കുക. ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തിയ സംസ്ഥാന സെക്രട്ടറി ഇസ്മായിൽ സാഹിബും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ആയ ഫഖ്റുദ്ദീൻ സാഹിബും, സംസ്ഥാന കമ്മിറ്റി അംഗം മൊയ്തീൻ കുഞ്ഞി കളനാടിനും, അതുപോലെ ജില്ലാ ജനറൽ സെക്രട്ടറി അസീസ് കടപ്പുറത്തിനും, നമ്മുടെ ജില്ലാ അധ്യക്ഷൻ PA മുഹമ്മദ് കുഞ്ഞി സാഹിബിനും, അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ CMA ജലീൽ, MA ലത്തീഫ് സാഹിബ്, വൈസ് പ്രസിഡന്റ് മുസ്തഫ തോരവിളപ്പ്, NYL പ്രസിഡന്റ് റഹീം വെടിച്ചാൽ, അതുപോലെ ഇവിടെ അധ്യക്ഷ സ്ഥാനം വഹിച്ച സുജാവുദ്ദീൻ, അതുപോലെ ഇവിടെ കർമ്മധീരായി പ്രവർത്തിച്ച അഷ്റഫ് തുരുത്തി, NS പ്രഗത്ഭരായ നേതാക്കളെ, ഇവിടെ ഗാനമാലപിച്ച സലാം, അതുപോലെ നമ്മുടെ ആവേശം കൊള്ളിച്ച കൊച്ചു പ്രാസംഗികൻ ആ കുട്ടിക്കും എല്ലാവർക്കും ഒറ്റ വാക്കി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവർക്കും തുരുത്തി ശാഖയുടെ പേരിൽ, ഞങ്ങളുടെ എല്ലാവരുടെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അലഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.